അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചുരിദാർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ബോട്ടം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ലൈനിങ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് മെറ്റീരിയലിന് നമ്മളെപ്പോഴും ക്രേപ്പ് ലൈനിങ് തന്നെ കൊടുക്കണം. അതിന് കോട്ടൺ ലൈനും കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഓരോ മെറ്റീരിയൽ അനുസരിച്ചാണ് നമ്മളതിന് ലൈനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ബോട്ടം സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചു തരാം. അപ്പോൾ ഈ ടോപ്പ് ഞാനൊന്ന് കാണിച്ചപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡാർക്ക് കളർ ഉണ്ടോയെന്ന്. ഞാൻ സത്യമായിട്ടും പറഞ്ഞത് ഇല്ല എന്നാണ് കേട്ടോ. ഞാൻ കരുതിയത് ഈ ഒരു പീസേ വന്നിട്ടുണ്ടാവുള്ളൂ എന്നാണ്. ഞാനിപ്പോൾ പെരുന്നാളായിട്ട് അങ്ങനെ കടയിലേക്ക് പോകണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പെരുന്നാളിന് വന്ന ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ ഇന്നലെ ഷോപ്പിൽ ചെന്ന് നോക്കിയപ്പോഴാണ് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല ബ്ലൂവും നേവി ബ്ലൂ ഉണ്ട്, പിന്നെ ഡാർക്ക് ഗ്രീനൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ ഇല്ലേ, ആ ഗ്രീനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളക്ഷൻ ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അതായത് അതിൻ്റെ ഒന്നും ഫോട്ടോ എടുത്തിട്ടില്ല, ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഷോള് ഞാൻ ഗിവ് അവേ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓർഗൻസ ഷോളായതുകൊണ്ടേ, ഓർഗൻസ അല്ലല്ല, ബനാറസി ഷോള്, ബനാറസി ഷോളാണ് കേട്ടോ. ഷോൾ അടിപൊളിയാണ് കാണാനായിട്ട്. പക്ഷേ എനിക്കിങ്ങനെ തലയിൽ കൂടി ഇങ്ങനെ ചുറ്റി ഇടുമ്പോഴേ ഇത് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. വൺ സൈഡൊക്കെ ഇടുന്നവർക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷോൾ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ വീഡിയോ കാണുക, എന്നിട്ട് അതിൽ ഒരു ലൈക്ക് കൊടുക്കുക. അതിനുശേഷം ആ വീഡിയോയുടെ താഴെ അതിനെപ്പറ്റി ഒരു കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ആ കമൻറ്റിൽ നിന്ന് ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ആൾക്ക് ഈ ഒരു ഷോള് ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് കാണാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ഷോളാണ്, ഷോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഒത്തിരി വന്നിട്ടുണ്ട്. എനിക്കും ഇഷ്ടമാണ് ഷോള്, പക്ഷേ എനിക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഷോള്, ഹെവി ഷോളൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഷോൾ അടിപൊളിയാട്ടോ, നല്ല 2.5 മീറ്റർ നീളമുണ്ട്. ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പട്ടോടെ ബ്ലൗസ് തയ്ക്കാനോ ഒക്കെ ഉള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. പലരും ചോദിച്ചായിരുന്നു ഇത് വെച്ച് ടോപ്പ് അടിച്ചുകൂടെയെന്ന്. ടോപ്പ് അടിക്കാനൊക്കെ തികയും കേട്ടോ, നല്ല മെറ്റീരിയലാണ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് നോക്കി, നമ്മൾ ബോട്ടം തയ്ക്കാനായിട്ട് പോവാണ്. ബോട്ടം തയ്ക്കാനായിട്ട് ഞാൻ പലാസോ ബോട്ടമാണ് കേട്ടോ അടിക്കുന്നത്. പലാസോ ബോട്ടം അടിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ പെൻസിൽ ബോട്ടം ഒന്നും അത്ര സുഖം ഉണ്ടാവില്ല. പലാസോ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ സാധാരണ പട്ടിയാല ബോട്ടം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്കേർട്ട് പലാസോ ഒക്കെ അടിക്കാം കേട്ടോ. ഒക്കെ പറ്റിയ മെറ്റീരിയലാണ്. ഞാനപ്പോൾ ഇതിനെ 4 ആക്കി ഒന്ന് മടക്കിയിടുകയാണ്. ആദ്യം 2 ആക്കി മടക്കിയിട്ടതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് 4 ആക്കി മടക്കിയിടുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പലാസോ ബോട്ടം തയ്ക്കുമ്പോഴുള്ള കാൽക്കുലേഷനൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ 4 ആക്കി മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൻ്റെ അളവുകൾ കാൽക്കുലേഷനൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ നീറ്റാക്കി ഞാനൊന്ന് മടക്കിയിടുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഒക്കെ നമുക്ക് നോക്കണമല്ലോ, എത്ര ഇഞ്ച് ലെങ്ത്ത് വേണം നോക്കണം. നമ്മുടെ ബോഡിയിൽ നിന്ന് ആദ്യം അളവെടുത്ത് വെക്കുക കേട്ടോ. നീളവും വണ്ണവും ഒക്കെ അളന്നെടുക്കുക. അപ്പോൾ എത്ര ഇഞ്ച് ഇറക്കം വേണം നോക്കുക, അതുപോലെ തന്നെ അരവണ്ണം, പിന്നെ താഴ്ഭാഗത്തെ ഫ്ലെയർ എത്ര വേണം നോക്കുക, പിന്നെ അതുപോലെ തന്നെ ഹിപ്പ് റൗണ്ട് എത്രയുണ്ട് എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ക്യാമറ ഒന്ന് അകത്തി വെക്കട്ടെ, എന്നാലാണ് നിങ്ങൾക്കൊന്നുകൂടെ ക്ലിയറാക്കി മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ക്യാമറ ഒന്നുകൂടെ അകത്തി വെച്ചതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണണമല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മോൾ ഭാഗത്ത് അരഭാഗം അളവെടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോഡിയിൽ നിന്ന് അരഭാഗം അളവെടുക്കുക, അതിൻ്റെ കൂടെ 10 ഇഞ്ച് ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ 1/4, അതായത് അരവണ്ണം പ്ലസ് 10 ÷ 4, അതിൻ്റെ 1/4 കണ്ടിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. ഞാനപ്പോൾ 12.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. കാൽക്കുലേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അരവണ്ണം എത്രയാണെന്ന് നോക്കുക, അതിൻ്റെ കൂടെ 10 ഇഞ്ച് ആഡ് ചെയ്യുക, അതിനെ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ക്രോച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയുണ്ട് നോക്കാം. ഹിപ്പ് റൗണ്ടിൻ്റെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഹിപ്പ് റൗണ്ട് ഒരു 40 ഇഞ്ചാണെന്ന് വയ്ക്കാം. 40-നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടൂലേ, അതിൻ്റെ കൂടെ 5 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. 15 ഇഞ്ചാണ് നമുക്കപ്പോൾ ക്രോച്ച് വേണ്ടത്. ക്രോച്ചും ക്രോച്ച് ഭാഗത്തെ വീതിയും ആ 15 ഇഞ്ച് തന്നെയാണ്. പിന്നെ മുകളിൽ ഇലാസ്റ്റിക് ഇടാനായിട്ട് നമ്മളൊരു 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ 16.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് തന്നെ ക്രോച്ചിൻ്റെ വീതിയും 15 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് തയ്യൽ തുമ്പ് 1 ഓ 1.5 ഓ നമുക്ക് കൊടുക്കാം കേട്ടോ.
ഇതാ അപ്പോൾ ക്രോച്ചും ഹിപ്പിൻ്റെ വീതിയും കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 + 5 കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നേരെയാക്കി വരച്ചിട്ട് നമുക്ക് ക്രോച്ച് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കണം. അതായത് നമ്മുടെ അരവണ്ണം വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു വരയിട്ടിട്ട് ഇതാ ക്രോച്ച് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചതിലേക്ക് കർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വരച്ചത് വെള്ളച്ചോക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവണുണ്ടാവില്ല, എന്നാലും വെട്ടുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. മുകളിൽ നമ്മൾ ഇലാസ്റ്റിക് ഇടാനായിട്ട് 1.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കാം, അല്ലാതെ മുകളിൽ നടക്കരുത് കേട്ടോ. ആ മാർക്കിൽ നിന്നാണ് ഇനി നമുക്ക് എത്ര ലെങ്ത് വേണമെന്നുള്ളത് അളന്നെടുക്കേണ്ടത്. ഞാൻ നിലത്ത് മുട്ടിയിട്ടാണ് പലാസോ എടുക്കാറ്. നിങ്ങളുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഞാൻ 40 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. 40 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് നമ്മളിതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് അടിമടക്കാനുള്ളതാണ് കേട്ടോ. ഒരുപാട് വീതി കൊടുക്കരുത് കേട്ടോ. ഒരുപാട് വീതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പലാസോ ഇങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും. നമുക്കൊരു ഓൾമോസ്റ്റ് 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ എക്സ്ട്രാ അടിയിൽ മടക്കാനായിട്ട് കൊടുത്താൽ മതി കേട്ടോ. വീതിയിൽ മടക്കരുത്, കുറച്ച് നേരിയതായിട്ട് തന്നെ മടക്കുക. വീതിയിൽ മടക്കിയിട്ടുണ്ടെങ്കിലും വെയിറ്റ് കൂടും, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനി താഴ്ഭാഗത്തെ ഫ്ലെയർ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക. ഫ്ലെയർ കൂട്ടി വേണമെങ്കിൽ കൂട്ടി മാർക്ക് ചെയ്യുക, കുറച്ച് വേണമെങ്കിൽ കുറച്ച് മാർക്ക് ചെയ്യുക. വരക്കുമ്പോൾ എപ്പോഴും ക്രോച്ചിനേക്കാളും കുറച്ച് കുറവായിട്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടോ, ഇങ്ങനെ ഒന്ന് ചരിവ് വേണം അകത്തേക്ക്, എന്നാലാണ് ആ ഒരു തയ്ക്കുമ്പോൾ ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഈ രീതിയിൽ ക്രോച്ചിൻ്റെ അളവെടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിലർക്കുണ്ടല്ലോ വണ്ണമുള്ളവർക്ക് നടക്കുമ്പോൾ അകത്തേക്ക് ഇങ്ങനെ കാല് കയറി കയറി പോണ പോലെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ്. അപ്പോൾ നമ്മുടെ ഈ നമ്പർ കണ്ടല്ലോ, ഓൺലൈൻ ആയിട്ട് ഞാൻ ടൈലറിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, വാട്സാപ്പിലൂടെയാണ് ടൈലറിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തയ്യലൊട്ടും അറിയാത്തവർ താഴെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ. നമ്മൾ ഓൺലൈൻ ആയിട്ട് ടൈലറിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തയ്യൽ ഒട്ടും അറിയാത്തവർക്കുള്ള ക്ലാസ്സും ഉണ്ട്, കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് 15-ാം തീയതിയാണ്, ഇന്നൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കുക കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ബേസിക് ക്ലാസ്, അതായത് ഒട്ടും അറിയാത്തവർക്ക് പഠിപ്പിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് 2 മാസത്തെ കോഴ്സാണ്. 2 മാസത്തേക്ക് വെറും 1000 രൂപ മാത്രമേ ഉള്ളൂ, തയ്യൽ മുഴുവൻ പഠിപ്പിച്ചു തരും കേട്ടോ. അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിനാണെങ്കിലും വെറും 3000 രൂപ മാത്രമേ ഉള്ളൂ. 3 മാസത്തെ കോഴ്സാണ്. 3 മാസം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ഡ്രസ്സുകളും പഠിപ്പിച്ചു തരും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടം കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് അടിഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അടിഭാഗം നമ്മൾ വക്രോ അങ്ങനെയുള്ള വെയിറ്റുള്ള സാധനങ്ങളോ ഒന്നും വെക്കണ്ട കേട്ടോ. അടിഭാഗം നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചാൽ മതി. നീറ്റായിട്ട് മടക്കി അടിക്കുക. അപ്പോൾ മടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ചെറുതായിട്ട് ഒരു നമ്മൾ 1.5 ഇഞ്ചല്ലേ താഴെ സ്പേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ സ്പേസ് 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 3/4 ഇഞ്ച് വെച്ച് മടക്കിയാൽ മതി. ആദ്യം 1/4 ഇഞ്ച് മടക്കുക, പിന്നെ 1/4 ഇഞ്ചും കൂടെ മടക്കിയിട്ടുണ്ടെങ്കിൽ ആ 1.5 നമുക്ക് മടങ്ങി കിട്ടും കേട്ടോ. കറക്റ്റായിട്ട് ഇത് അടിച്ചെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നു പോകരുത് കേട്ടോ. നമ്മൾ 100,000 അടുത്തുകൊണ്ടിരിക്കുകയാണ്, കുറേ നാളായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതങ്ങ് 100,000 ആവണില്ല, 82 83 ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അഞ്ഞു പിടിച്ചാൽ ഒന്ന് ഇത്തിരി പെട്ടെന്ന് നമുക്കത് 100,000 ആക്കി എടുക്കാൻ പറ്റും. എല്ലാവരും സിൽവർ പ്ലേ ബട്ടണൊക്കെ വെച്ചേക്കണം കാണുമ്പോൾ എനിക്കൊരു കൊതിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്കും കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡ് ഭാഗത്തും ഒരു സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഞാൻ ഒറ്റയ്ക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യണതുകൊണ്ടാണ് ഇത്തിരി ക്ലിയർനെസ്സൊക്കെ കുറവായിട്ട് വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരാകുമ്പോൾ അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ അറിയാം. എനിക്ക് അത്രയും ഒന്നും അറിഞ്ഞുകൂടാ കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തെടുക്കാണ്. ഇപ്പോൾ പിള്ളേരെ കിട്ടണമില്ല, മൂത്തയാൾ ജോലിക്ക് പോകണം, 2-ാമത്തയാൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒക്കെ ആകുമ്പോഴേ നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഇടുകയാണ് കേട്ടോ. അതാ നമ്മളിനി അടിഭാഗം 2 കാലിൻ്റെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ കാൽവണ്ണം നോക്കുക. കാൽവണ്ണം എത്ര ഇഞ്ച് വേണമെന്നൊക്കെ നോക്കിയിട്ട് അതാ ഇതുപോലെ നമുക്കൊന്ന് അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിപ്പോൾ ഫ്ലോയി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടിക്കുമ്പോൾ വളഞ്ഞ് പോകുമെന്നുള്ള ധൈര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വരച്ചിട്ട്
ചേക്ക് കേട്ടോ. ഒരു വര ഇട്ടതിന് ശേഷം അടിച്ചാൽ മതി, ചോക്ക് വെച്ച് ലൈറ്റായിട്ട് ഒരു വര ഇട്ട് കൊടുത്താലും മതി. വല്ലാണ്ട് വര ഇടരുത് കേട്ടോ, വല്ലാണ്ട് വര ഇട്ടാലും എന്തോ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലയിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട് മെഷീൻ്റെ ഉള്ളിലേക്ക് ചോക്ക് പൊടി ധാരാളമായിട്ട് കയറും കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ഒരു കാലം അടിച്ചിട്ടുണ്ട്, ഇതേപോലെ തന്നെ മറ്റേ കാലം അടിക്കുക. അപ്പോൾ ക്രോച്ച് ഭാഗത്ത് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ഇടുന്നുണ്ടല്ലോ, ഈ സെയിം അളവിൽ തന്നെയായിരിക്കണം മറ്റേ കാലും ക്രോച്ച് ഭാഗത്തിൻ്റെ ആ ഭാഗം അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ തെന്നിപ്പോയിട്ടുണ്ട് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രോച്ച് അടിച്ച് വരുമ്പോൾ വ്യത്യാസം കാണും കേട്ടോ. അപ്പോൾ രണ്ട് കാലം അടിച്ചതിന് ശേഷം നമുക്ക് ക്രോച്ച് കൂട്ടിയെടുക്കാം. ക്രോച്ച് കൂട്ടിയെടുക്കുമ്പോൾ ജംഗ്ഷനിൽ നിന്ന് വെച്ച് ഇങ്ങനെ നോക്കാം കേട്ടോ. ക്രോച്ച് തെന്നി കിടന്നിട്ടുണ്ടെങ്കിൽ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ, ബോട്ടത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ ക്രോച്ച് കറക്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കാം. അതിനുശേഷം നമുക്കിതാ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് മുകളിൽ നിന്ന് തന്നെയാണ് അടിച്ച് വരണത്. ഇനി നിങ്ങൾക്ക് ധൈര്യക്കുറവുണ്ടെങ്കിൽ ആ ക്രോച്ചിൽ നിന്ന് അങ്ങോട്ട് അടിച്ചിട്ട് പിന്നെ ഇപ്പുറത്തെ സൈഡ് അടിച്ചാലും മതി. പക്ഷേ ഇത് കറക്റ്റാണ്, നമ്മൾ ഓരോ ഭാഗങ്ങൾ അടിക്കുമ്പോഴേ അളന്നിട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് കെട്ടിട്ടൊക്കെ അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോച്ച് ഭാഗമൊക്കെ അടിക്കുമ്പോഴേ രണ്ട് സ്റ്റിച്ച് ഇടണം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, എന്നാലാണ് നമുക്കത് എന്താ പറയുക കറക്റ്റായിട്ട് പൊട്ടാതെയൊക്കെ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊന്ന് നമസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിൽ പോകണവരാണെങ്കിൽ പള്ളി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരൊക്കെ ഈ ബോട്ടമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിറച്ച് കേൾക്കും തയ്യൽ പൊട്ടു കേട്ടോ. പിന്നെ നമ്മൾ കെട്ടിട്ടടിച്ചേക്കണോണ്ട് ചിലപ്പോൾ തയ്യൽ പൊട്ടാതെ തുണി കീറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ നല്ല ശ്രദ്ധിച്ചൊക്കെ അടിക്കുക. ക്രോച്ചിൽ വരുമ്പോൾ ആ തയ്യൽ തുമ്പൊന്നും ഇടയപ്പെടാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ അടിക്കുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് കൂടെ വെച്ചാൽ മതി ക്രോച്ച് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കസ്റ്റമറുടെ ആണെങ്കിൽ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇടാൻ ചിലപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ ആണല്ലോ അങ്ങനെ മതി ഒരു സ്റ്റിച്ച് ഇട്ടാൽ മതി, പിന്നെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് വിടുമ്പോൾ അടിക്കാമെന്നൊക്കെ ആയിരിക്കും. പക്ഷേ വിടുമ്പോൾ നമ്മൾ അടിക്കില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ച് ഇടണമെന്ന് കഥയൊക്കെ പറഞ്ഞിട്ടും ഡബിൾ സ്റ്റിച്ച് ഇടാണ്ടാണ് അതായത് ഇങ്ങനെ അടിക്കുന്നത്. പക്ഷേ ലാസ്റ്റ് എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ക്യാമറയിൽ പെട്ടിട്ടില്ല, ഇപ്പോഴല്ല പിന്നീടാണിട്ട് അടിച്ചത്. നമ്മൾ എലാസ്റ്റിക് ഇടാൻ പോണതിന് മുമ്പ് തന്നെ വക്ക് ഭാഗത്ത് ദാ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് എലാസ്റ്റിക്കിന് അളവെടുക്കുമ്പോഴുണ്ടല്ലോ സ്കിൻ ടച്ചായിട്ട്, നമുക്കിപ്പോൾ ഡ്രസ്സൊന്ന് വലിച്ചല്ലേ നമ്മൾ കെട്ടുക, അപ്പോൾ അതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് അളവെടുക്കുക കേട്ടോ. അളവെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ദാ എലാസ്റ്റിക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അളവ് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 36 നമ്മുടെ അളവെങ്കിൽ നമുക്ക് 33 എലാസ്റ്റിക് എടുത്താൽ മതി കേട്ടോ. 3 മൈനസ് ചെയ്തിട്ട് എലാസ്റ്റിക് എടുക്കണം. എന്നിട്ട് ഇതാ അത് പിരിഞ്ഞു പോകരുത് കേട്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ പിരിയാതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് എലാസ്റ്റിക് വെക്കണം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതാ കറക്റ്റായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് ഇടണം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇങ്ങനെ ബോട്ടത്തിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ കയറ്റി വെക്കുക. എന്നിട്ട് ഇതാ പക്കം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടിക്കുക. അടിക്കുമ്പോൾ ഇതുണ്ടല്ലോ എന്താ മൊത്തത്തിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ കയറി വന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എലാസ്റ്റിക്കിൽ ഒരിക്കലും അടുപ്പ് കൊള്ളരുത്. അതുപോലെ തന്നെ ഒരുപാട് ലൂസ് അവിടെ കൊടുക്കരുത് കേട്ടോ, തളവളാന്നാക്കി ഇടരുത്. ആ തയ്യൽ തുമ്പ് കഴിഞ്ഞൊരു 1/4 അല്ല അതല്ല മടക്ക് കഴിഞ്ഞ് ഒരു 1/4 തയ്യൽ തുമ്പ് ഇട്ടിട്ട് ആ 1/4 അടിച്ചു പോകണം. എലാസ്റ്റിക്കിൽ ഒട്ടും അടുപ്പ് കൊള്ളരുത് കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ കറക്റ്റായിട്ട് അടിച്ചിങ്ങനെ പോന്നാൽ മതി. കണ്ടോ ഇതേപോലെ ഇങ്ങനെ അരിയത്തൂടെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് പോന്നാൽ മതി കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അവിടെ ലൂസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തയ്ച്ച് കഴിഞ്ഞാൽ ചുളുചുളാ നിൽക്കിരിക്കും, ചുളുങ്ങിയെന്ന് ഇരിക്കരുതല്ലോ. നമുക്ക് നീറ്റായിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും. അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ 1/2 തയ്യൽ തുമ്പ് മുകളിൽ കൊടുത്തിട്ടുള്ളൂ, അത് ഓർമ്മ വേണ്ടിട്ട്. ഇപ്പോൾ 1 മടക്കി, ആദ്യം നമ്മൾ ഫസ്റ്റ് 1/2 മടക്കിയല്ലേ, അപ്പോൾ ആ തയ്യൽ തുമ്പ് ഓക്കെ ആയി വരും. ഇനി നമുക്ക് ബോട്ടം ലെങ്ത്ത് കറക്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ അളവെടുക്കുമ്പോഴൊക്കെ നിങ്ങൾ കറക്റ്റിൽ അളവെടുക്കണം കേട്ടോ. അളവെടുക്കുമ്പോൾ നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ തയ്യൽ അറിയില്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, മക്കൾക്ക് ആദ്യമൊക്കെ ഒന്ന് പഴയ തുണിയൊക്കെ വെച്ചിട്ടൊന്ന് തയ്ച്ച് നോക്ക്. നീറ്റാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല തുണി എടുത്ത് തയ്ക്കാം. നമ്മളിപ്പോൾ തയ്യൽ കാശൊക്കെ എത്ര രൂപ കൊടുക്കണമല്ലേ. ഞാൻ തയ്യൽ കട നടത്തണോണ്ട് എനിക്കറിയാം കേട്ടോ എത്ര രൂപ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമുക്ക് മുതലാവത്തില്ല. നമുക്ക് കുറച്ച് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫിനെയൊക്കെ വെച്ച് തയ്ക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കടയ്ക്ക് വാടകയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല എമൗണ്ട് വാങ്ങിച്ചെങ്കിലാണ് നമുക്കും മുതല. പിന്നെ നമ്മുടെ ഈ ഏരിയ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചാർജുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ചാർജ് വാങ്ങിക്കേണ്ടി വരും. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എലാസ്റ്റിക് തീർന്ന് ഇങ്ങനെ തയ്ച്ച് കഴിച്ച് തീർന്നു കഴിയുമ്പോൾ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി, എന്നിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ 1/2 ചുരിദാർ തയ്ക്കണ ക്യാഷ് ഉണ്ടെങ്കിൽ തയ്യൽ പഠിക്കാൻ പറ്റും കേട്ടോ. മുഴുവനും പഠിക്കാൻ പറ്റും, തയ്യൽ മെഷീൻ വീട്ടിലുണ്ടായാൽ മതി.
നമുക്ക് തയ്യൽ മുഴുവൻ പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ കണ്ട നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. എന്തൊക്കെയാണ് പഠിപ്പിക്കണേന്നൊക്കെ അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കോട്ടോ. അപ്പോൾ ഞാൻ മറ്റേ ചുരിദാറിൻ്റെ ആ വീഡിയോയുടെ ലിങ്കും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, തയ്യൽ പഠിക്കണമെന്നുള്ളവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ ഇങ്ങനെ അടിക്കുമ്പോഴൊക്കെ നല്ലോണം വലിച്ചൊക്കെ പിടിച്ചൊക്കെ അടിക്കുക. പിന്നെ തയ്യൽ നമ്മുടെ എലാസ്റ്റിക്കിൽ കയറി പോവരുത്, ടാറ്റം വരെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ അടിച്ചു വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ എലാസ്റ്റിക്കിന് അരഭാഗത്ത് ചുളിവുകൾ, ഓർഡറിലൊന്നും ആയിരിക്കില്ല കേട്ടോ കിടക്കണത്. കുറച്ച് ഭാഗത്ത് പ്ലെയിനായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ, കുറച്ച് ഭാഗത്ത് പ്ലെയിനായിട്ടും പിന്നെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ കേട്ടോ. അതെ ഈ ഭാഗം നമുക്കിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ്, ഈ ഭാഗം ചുളുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് രണ്ട് മൂന്ന് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിച്ചാൽ മതി. അപ്പോൾ ആ ചുളിവ് എല്ലായിടത്തേക്കും വന്നോളൂ കേട്ടോ, ഒന്ന് സ്പ്രെഡായി കിട്ടും. എന്താ കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും വന്നോളൂ കേട്ടോ. കണ്ടോ, അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ചുളിവുകൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ, ഈ എലാസ്റ്റിക്ക് നമ്മൾ നടുക്കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ. നടുക്കൂടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണേ എന്തിനാണെന്ന് അറിയുമോ, അല്ലെങ്കിൽ കുറേ പ്രാവശ്യം നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇലാസ്റ്റിക് ചുരുണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ നടുക്കൂടെ ആ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ചുരുണ്ട് പോകില്ല കേട്ടോ. പിന്നെ താ നോക്കിയ രണ്ട് സൈഡിലും നമ്മൾ വലിക്കണം കേട്ടോ, അപ്പുറത്തെ കൈവച്ച് രണ്ട് കൈവച്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും വലിച്ച് പിടിച്ചിട്ട് നടുക്കൂടെ അടിക്കണം. അല്ലെങ്കിൽ വലിക്കാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിലല്ലോ നമ്മൾ ഉടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഇലാസ്റ്റിക് എല്ലാം പൊട്ടപ്പെട്ടപ്പെടാന്ന് പൊട്ടിപ്പോകും കേട്ടോ. പൊട്ടിപ്പോകാതിരിക്കാൻ ഇങ്ങനെ വലിച്ച് പിടിച്ചതിന് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും പൊട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ബോട്ടം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എന്താ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ, കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടം ക്രോച്ചൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒട്ടും പൊട്ടി കീറുമൊന്നുമില്ല കേട്ടോ. ധാരഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം ടോപ്പ് തയ്ക്കണേ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും വരാം. അപ്പോൾ അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ.